ഇൻട്രൊഡക്ഷനെ കൂടെ നയിപ്പിച്ചല്ലോ. പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വതം. കഴിഞ്ഞത്തെ വീഡിയോ ചെയ്യാൻ നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ സി ബി ആർ ഫസ്റ്റ്, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. സി ബി ആറിൽ നമ്മൾ വീഡിയോ ചെയ്യണത് സംഭവം ദീപ് ഇത്രയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. ദീപ് ഒരുത്ത മാത്രം ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. ഈ പുറകിൽ നിൽക്കുന്ന പയ്യൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, അതായത് ഇവൻ്റെ വണ്ടിയാണ്. ആ പയ്യനാണ് എനിക്ക് മെസ്സേജ് അയച്ചത് ഫസ്റ്റ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതുവിനും മെസ്സേജ് അയച്ചിട്ട് അപ്പം ഇവരുടെ വണ്ടി ജസ്റ്റ് ഒരു സി ബി ആർ 150 ആണ്. ഈ വണ്ടിയെ കുറിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറയാം. ഈ വണ്ടി അവർ ഗ്യാരേജ് 93 അല്ലേ, 93 കൊണ്ടുകൊടുത്ത് പണി ചെയ്തത്. സ്ഥലം എവിടെ? വെഞ്ഞാറമൂട് ട്രിവാൻഡ്രം വെഞ്ഞാറമൂട് ഭാഗത്തു നിന്നാണ് വണ്ടി പണി ചെയ്തത് കേട്ടോ. അപ്പം വണ്ടി പണി അവർ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആ വണ്ടിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് സന്തോഷമാണ്, ഒരു പാലമാകുമ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ട് പോകും. അപ്പോൾ ആ കണക്കിന് നമുക്കൊരു വീഡിയോ ആയി അവർക്ക് എന്തോ അവർക്ക് സന്തോഷമായി, അതാണ് സംഭവം. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വണ്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും പയ്യന്മാർ നമ്മുടെ ഇവിടെ നിന്ന് ആറ്റിങ്ങര ഭാഗത്ത് ഹൈവേ വന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ഭാഗത്ത് ഉണ്ടോ കണ്ടോ. അപ്പം വീഡിയോ എടുക്കുന്ന ഭാഗത്ത് വന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് പോകുന്നതിനടുത്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ട് ബെല്ലേക്കൊന്ന് പിടിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അവരുടെ നോട്ടിഫിക്കേഷനെ എത്തിച്ചേരുന്നു. ഓക്കെ. പൈസ അങ്ങനെ വണ്ടിയെ കുറിച്ച് പറയണമെന്നുമായിട്ട് ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇൻട്രോ പറഞ്ഞ് എടുത്ത് ഇങ്ങനെ ആ ഒരു അവസ്ഥ എടുത്തപ്പോൾ സംഭവം കുറച്ച് കാര്യം പറയാൻ പറ്റുമോ? ഇത് എബി നമ്മുടെ എൻ്റെ കൂടെ വന്നവയെ. ഓക്കെ. പിന്നെ ഇതാണ് വണ്ടിയുടെ ഓണർ. അപ്പോൾ എൻ്റെ പേരെന്തോ? വിഷ്ണു. സ്ഥലം? അയണിമൂട്. നമ്മുടെ ബാലരാമപുരം വേണ്ട ബാലരാമപുരം ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് കിരൺ. കിരൺ ഇവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. സ്വന്തം ചേട്ടനാ? ഒരു ചായ ഇല്ലല്ലോ. ഇത് ദീപനാണ് എനിക്ക് മെസ്സേജ് അയച്ചത് കേട്ടോ. ഫസ്റ്റ് എൻ്റെ ഫ്രണ്ട് വണ്ടി പണിയണമുണ്ട്, ദീപയ്യൻ പണിയണമുണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത്. അതിനുശേഷമാണ് അപ്പം ഞാൻ കോൺടാക്ട് ചെയ്തത്. പിന്നെ ഇവർ ഇത്രയും പേര് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നാണ് പറയണത്. അതിനി ഫോണ് വാങ്ങി നോക്കണം. വേണ്ട വേണ്ട, ചുമ്മാ ഞാൻ ചുമ്മാ. അപ്പം ഓക്കെ, അത്രയും പറയണമെന്ന് തോന്നി. പേര് വിട്ടു. അരുൺ. അരുൺ. ഓക്കെ. ജീസൺ. ഓക്കെ, വിട്ടു കേട്ടോ, അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയെ കുറിച്ച് ബൈക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങാം. വണ്ടി പണി ചെയ്തത് ഗ്യാരേജ് 93 എന്ന് പറയുന്ന ഒരു G93 എന്ന് ഷോർട്ട് ഫോമിൽ പറയാം, അതാണ് കേട്ടോ. അവിടെയാണ് വണ്ടി പണി ചെയ്തത്. അപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ ഒന്നുമല്ല, പയ്യൻ്റെ വണ്ടി വീഡിയോ എടുക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടുള്ള പറ? ഈ കളറിൻ്റെ പേര് കാൻഡി റെഡ്. ക്രിസ്റ്റലാണ്. ക്രിസ്റ്റൽ ചെയ്തിട്ട് കണ്ടോ, നൈസ്, നല്ല പക്ക ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്ഥലത്തും ഒരുമാതിരി വൃത്തികേടായിട്ട് അങ്ങനെ നിൽക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. നൈസ് പക്ക, അതായത് കമ്പനി പേറ്റ് സ്റ്റോക്കായിട്ട് പെയിൻ്റ് ഇറങ്ങുമല്ല, ഗ്രെയിൻസ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു കണക്കിനാണ് നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടിപൊളി, നല്ല ഫിനിഷിംഗ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ സൈഡ് ഭാഗത്തായാലും ശരി തന്നെ ഉണ്ടോ? ഓക്കെ. പിന്നെ ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു ഇത് എത്രയേ മിറർ? 1200. 2 കൂടെ. ഓക്കെ. പിന്നെ വൈസറും വെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ അടിയാറിലൊന്നും ഇടിച്ച് ഇട്ട് കാണിച്ചാണ്. അതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് ഒരു വൈകുന്നേരം ടൈം, പിന്നെ നൈറ്റൊക്കെ പക്ക അടിപൊളിയായിട്ടിരിക്കും. കണ്ട ചെയ്ത് വെച്ചിട്ടുള്ളതുണ്ടോ? ആണോ, രണ്ട് സൈഡും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഈ സൈഡ് ബൾബ് ഉണ്ടോ? ഓക്കെ. പിന്നെ ഗ്രിൽ ഗാർഡ്, ഇത് ഇച്ചിരി സേഫാണ് കേട്ടോ. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല കല്ലടിക്കുന്ന സമയത്ത് ആ ഗ്രിൽ നമ്മുടെ റേഡിയേറ്ററിൽ ഇതൊക്കെ വീഴും കേട്ടോ, സ്ക്രാച്ച് മാതിരി. അപ്പോൾ അത് വെച്ചിരിക്കുന്ന സേഫാണ്. ഓക്കെ. വണ്ടി നൈസായിട്ട് പെയിൻ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പൈസ അങ്ങനെ സ്പോട്ട് ഇച്ചിരി മാറ്റി കേട്ടോ, അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്, ഈ വണ്ടി വീഡിയോ എടുക്കാൻ കാര്യം വേറെ ഒന്നുമില്ല. ഈ കാൻഡി റെഡിൽ ക്രിസ്റ്റൽ ചെയ്തിട്ടുള്ളതിൽ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഇച്ചിരി തപ്പി നോക്കി കേട്ടോ. തപ്പി നോക്കിയതിന് ശേഷം ഇപ്പം ആദ്യത്തെ സി ബി ആർ ആണ് കേട്ടോ. ഇതുകൊണ്ട് 50cc ആണ്, ആദ്യത്തെ സി ബി ആർ ആണ് ഈ ഒരു കളർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്രിസ്റ്റൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ റിമ്മ് വന്നിട്ട് കണ്ടോ, റിമ്മ് സിൽവർ കണക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിൽവർ ആഷ് ആ കളറിലൊക്കെ ഇരിക്കും. അതേ കണക്ക് തന്നെ ബാക്കും വന്നിട്ടുള്ള കണ്ടത്. ഫോട്ടോയ്ക്കൊക്കെ പക്കയായിരിക്കും കേട്ടോ. നമ്മൾ എഡിറ്റ് ചെയ്ത് ഇച്ചിരി കൂടെ നൈസായിട്ട് അടിപൊളിയായിട്ടിരിക്കും. അപ്പം ഇപ്പം ഇച്ചിരി ഡാർക്കാണ്, വൈകുന്നേരം സമയമാണ്. അപ്പോൾ അതിൻ്റെ അതായ പ്രശ്നങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ വെയിൽ അഞ്ചിരെങ്കിൽ നല്ല പ്ലച്ചൻ എന്നേനെ, അതാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ നിർത്തിക്കൊണ്ട്, അതായത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കും, വണ്ടിയുടെ റേറ്റ് കാര്യങ്ങൾ ചോദിക്കും. നിർത്തിക്കൊണ്ട് ഫുള്ള് കിറ്റും അടിച്ചിട്ടുണ്ട്. ഫുൾ കിറ്റ് ഈ ഒരു ഈ പീസ് ഇത് അടിച്ചിട്ടില്ലേ, ഫുള്ള് പൊളിച്ചു പക്കയായിട്ട്. പിന്നെ എഞ്ചിൻ സൈഡ് വന്നിട്ട് ഇവിടെ മാത്രം നിർത്തി അടിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഇച്ചിരി ഇതായിട്ട് ഡള്ളായിട്ടിരുന്നതാണ്, അതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം നൈസായിട്ട് അത് അടിച്ചു വെച്ചിട്ടുണ്ട്. വൃത്തിയുണ്ട് കേട്ടോ, നൈസായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എഞ്ചിൻ സൈഡ് വന്ന് ചെയ്സ്, പിന്നെ ഈ ഷീൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ കണക്കി തന്നെ മറു സൈഡും ഫുള്ള് പക്കയായിട്ട് എല്ലായിടും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സാറേ ഈ പിടി കണക്ക് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിടി. പിന്നെ അത് ഈ പറഞ്ഞ സൈലൻസറിൻ്റെ ഗാർഡ് വന്നിട്ട് എല്ലായിടും നൈസാക്കി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഉണ്ടോ,
അടിപൊളിയല്ലേ. ഇങ്ങനെ ഉണ്ട് ആ ഇൻഡിക്കേറ്റർ ഒന്ന് ഇട്ടേനോ. പിന്നെ ഇതെന്തോ ഈ ഇൻഡിക്കേറ്റർ എന്തോ പറയാ, ഫ്ലാഷ് ഇൻഡിക്കേറ്ററാ. ഓക്കെ, ഈ ഇൻഡിക്കേറ്ററാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് ഡ്യൂക്കിൻ്റെ ഇൻഡിക്കേറ്റർ, ഫ്രണ്ട് വന്നിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ, പിന്നെ ഫോർ ഇൻഡിക്കേറ്റർ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഡി ആറിൽ ശരിക്കും ഇഷ്ടപ്പെട്ടു, അടിപൊളിയല്ലേ. ഫോട്ടോയ്ക്കൊക്കെ അടിപൊളിയായിരിക്കും. ഓക്കെ, മഡ് ഗാർഡ് സഹിതം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ഓക്കെ പൈസ, അപ്പം പയ്യം 390 ഓടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എന്തായാലും CBR, നമ്മുടെ CBR ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, അടിപൊളി. അപ്പോൾ ഇത് വൈകുന്നേരം സമയമാണ്, ഇപ്പോൾ ഏകദേശം 5:30 എന്തുണ്ടോ കഴിഞ്ഞ്. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് അതുവരെ പോകണേ ഉള്ളു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഹൈവേയിൽ ഓടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് വരാൻ വേണ്ടി. പിന്നെ ഞാൻ CBR 250 ഓടിച്ചിട്ടുണ്ട്, പക്ഷേ 150 ഓടിക്കണം ആദ്യമായിട്ടാണ് കേട്ടോ, അടിപൊളി. പിന്നെ ഒരുപാട് പേർക്ക് ഈ വണ്ടിയുടെ റേറ്റ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും. ഈ വണ്ടി ആകുമ്പോൾ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ്. പിന്നെ അതിനുശേഷം ചെറിയൊരു തട്ടം തണ്ട പറ്റി അതിൻ്റെ പണി കൂടെ ചെയ്യുമ്പം ചെയ്തിട്ട് എല്ലാം കൂടെ ഉള്ള ഇതാണ്. അപ്പം എത്രയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കാര്യങ്ങളും വണ്ടിയുടെ റേറ്റ് കാര്യങ്ങളെല്ലാം പയ്യൻ പറയും. അപ്പം അതാ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെ കൊടുത്തേക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം വണ്ടിയുടെ റേറ്റ്, വണ്ടിക്ക് എന്തോന്ന് പണിയൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അവനോട് ചോദിക്കാം. അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും വേറൊന്നും പറയാം, നമുക്ക് അതുവരെ പോവാം. പിന്നെ നമ്മുടെ V3 അനുസരിച്ച് അത്രയും നമ്മളിങ്ങനെ കുനിയിരിക്കുന്ന ആ ഒരു ഫീൽ കിട്ടണില്ല. ഓക്കെ, V4 ഇരിക്കുന്നുണ്ട്, V3 V4. ഓഹോ, അപ്പം കുനിഞ്ഞിരിക്കുന്ന ആ ഒരു ഫീലല്ല, ഇച്ചിരി ഒന്ന് ടൂറിങ് പ്ലസ് സ്പോർട്സ് ടൂറിങ് ആ ഒരു പർപ്പസ് ആ ഒരു ലെവലിലുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പം നൈസായിട്ട് നമുക്ക് ബാക്ക് പെയിൻ ഒന്നും അധികം, V3 അത്ര ബാക്ക് പെയിൻ ഇതിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് തിരിച്ചു പോവാം. ഓക്കെ, ഈ ഹൈവേ പണി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീഡിയോ നടക്കില്ല, വീഡിയോ വേറെ എവിടെയും ചെന്നൊന്നും ചെയ്യേണ്ടി വരും, ഇവിടെ ഭയങ്കര വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി പയ്യൻ കൊണ്ട് തന്ന സഹായിച്ചതിന്, പയ്യൻ വീഡിയോ കാണും, അപ്പോൾ എന്തായാലും തന്ന സഹായിച്ചതിന് ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടികൾ നമ്മുടെ ചാനൽ വഴി ഇങ്ങനെ കാണിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ഇടൂ, നിങ്ങളുടെ വണ്ടി നമുക്ക് സെറ്റാക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മതി, എന്നാൽ നമുക്ക് പൊളിയാക്കാം, അടിപൊളിയാക്കാം. അപ്പം നിങ്ങളുടെ വണ്ടി കുറച്ച് പേര് കാണുകയും ചെയ്യും, നമുക്കൊരു വീഡിയോ ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലം, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. പിന്നെ പയ്യൻ്റെ ഡീറ്റെയിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പയ്യനോട് ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എന്തായാലും ഈ വണ്ടിയിൽ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഈ മിറർ കയറ്റിട്ടുണ്ട്, വൈസർ വെച്ചിട്ടുണ്ട്, പിന്നെ വേറെന്തോ പിന്നെ കുറച്ച് പരിപാടികൾ പയ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഫ്രണ്ട് വണ്ടി വന്നിട്ട് ആറ്റോ എന്നെ നാളെ കാണിക്കണം. അതിന് മുമ്പ് അമ്മമാർ 200 something എന്ന് പറഞ്ഞിട്ട് പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡി റെഡ് അങ്ങനെ എന്താണ്ടോ പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കണം. എന്നിട്ട് ഈ മിറർ സ്റ്റോക്കായി കാണിക്കണം, പിന്നെ ബാക്ക് മഡ് ഗാർഡ് വന്നിട്ട് സ്റ്റോക്കായി കാണിക്കണം, മഡ് ഗാർഡ് കണ്ടാ. പിന്നെ ഇതിന് വീലഗർ മറ്റേ ഇതില്ല, എന്തോന്ന് വീലഗർ ഇല്ല, അപ്പോൾ അത് കാരണം അതിൻ്റെ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ വേറെന്തോണം വൈസർ മാറ്റണം, ഈ വൈസർ മാറ്റിയിട്ട് സ്റ്റോക്ക് വൈസർ, പിന്നെ നമ്പർ പ്ലേറ്റെല്ലാം പക്കായിട്ട് വെച്ചിട്ട് ജെന്യൂൻ ആയിട്ട് വണ്ടി കൊണ്ട് കാണിച്ചതിന് ശേഷം ബാക്കി കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെയും ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പയ്യൻ്റെ ഇൻസ്റ്റാഗ്രാം ID നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ മേക്കണമെന്നായിരിക്കും. ബൈ ബൈ, ടാറ്റാ.